ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ പള്ളിയിൽ നിന്ന് ആദ്യമായി വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. ഈ അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം ഞങ്ങളെല്ലാം അശക്തരാണ്, ഞങ്ങൾ സൃഷ്ടികളായ ഞങ്ങൾ അശക്തരും പാപികളുമാണ്, സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ് ഉന്നതൻ വലിയവൻ. ഇതാണ് ഇതിൻ്റെ ചുരുക്കാർത്ഥം. അപ്പം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യനും അഹങ്കരിക്കാനോ കിബിറ് കാണിക്കാനോ വഴിയില്ല. അങ്ങേ അറ്റത്ത വിനയം, നമ്മളൊന്നുമില്ല, അത്രയും പാവങ്ങളാണ്, ഞങ്ങൾ അശക്തരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പ്രഖ്യാപനത്തെക്കാൾ വിനയത്തെ പഠിപ്പിക്കുന്ന മറ്റൊരു വാചകം ഒരു ഭാഷയിലും കാണാൻ സാധ്യമല്ല. അങ്ങനെ ഈ വിനയം പ്രകടിപ്പിക്കണം. മനുഷ്യൻ എപ്പോഴും വിനയാന്വിതനായിരിക്കണം എന്നാണ് ഈ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്നത്. ഇനി ഈ പള്ളിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു, പള്ളിയിലും അടുത്ത മദ്രസയിലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത്? ഓരോ പാഠവും എടുത്തു നോക്കിയാൽ കാണാം. അയൽവാസി ബന്ധം നമ്മുടെ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് അയൽവാസി ബന്ധം. ആ പാഠത്തിൽ പഠിപ്പിക്കുന്നു അയൽവാസികളുമായി വളരെ സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കണം. അത് മുസ്ലിം എന്നോ ഹൈന്ദവൻ എന്നോ ക്രൈസ്തവൻ എന്നോ ജാതി മതങ്ങൾ നോക്കാൻ പാടില്ല. എല്ലാ അയൽവാസികളോടും സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കണം. ഒരു അയൽവാസി പെട്ടെന്ന് രോഗിയായി എന്ന് കേട്ടാൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കാൻ നാം മുമ്പിലെത്തണം. അത് അവിടെ നെറ്റിയിൽ പൊട്ടുതൊട്ടിട്ടുണ്ടോ, നിസ്കാരത്തയമ്പുണ്ടോ, രുദ്രാക്ഷമാല ധരിച്ചിട്ടുണ്ടോ, ഇതൊന്നും നോക്കാൻ പാടില്ല. അങ്ങനെ മനുഷ്യൻ എന്ന പരിഗണന മാത്രം പരിഗണിച്ചുകൊണ്ട് നാം സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ കാണുക. അതുപോലെ ഒരയൽവാസി പട്ടിണി കിടക്കുന്നുവെങ്കിൽ ആ അയൽവാസിക്ക് വിഷപ്പടക്കാനുള്ള ഭക്ഷണം നൽകണം. അവിടെയും പറയുന്നു ജാതി മതഭേദമന്യേ, ജാതിയുടെ വ്യത്യാസം പാടില്ല. അത്രയും അധികം സൗഹൃദമാണ് നമ്മുടെ മദ്രസയിലും പള്ളിയിലും പഠിപ്പിക്കുന്നത്. പക്ഷേ പള്ളിയിൽ സർവശക്തനായ അല്ലാഹുവിന് മാത്രം ആരാധിക്കുന്നു, അല്ലാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്നു. മുസല്ലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നു. അല്ലാതെ ഒരാളെയും ആക്ഷേപിക്കാനും ചീത്ത പറയാനുമല്ല. നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തുകളും ഇസ്ലാം മതം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം എല്ലാവരും ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളുമായും എല്ലാ വ്യക്തികളുമായും അനിവാര്യമായ സൗഹൃദവും ബന്ധവും നിലനിർത്തണം. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട്
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ ആരാധനകൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അല്ലാ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളുടെ സഹായാഭ്യർത്ഥന നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലാ എന്ന് പറയുന്ന ഫാത്തിഹ സൂറത്ത് നാം പഠിക്കണം. അത് നാം ഓതുന്നു. അങ്ങനെ നമ്മുടെ സർവ ഇബാദത്തുകളും സർവശക്തനായ അല്ലാഹുവിൻ്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് നാം നിസ്കരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പള്ളി ഉണ്ടായി നട്ടുച്ച സമയത്ത് പോലും ആളുകൾ വളരെയധികം ആവേശത്തോടു കൂടി ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ.